ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം തുറന്നു കിടന്നാൽ പടച്ചവനെ കാണാൻ നമുക്ക് വല്ലാത്ത ഉത്സാഹമാണല്ലോ. എങ്കിലും നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് വെച്ച് 18 വയസ്സുള്ള പെണ്ണുണ്ടല്ലോ, 20 വയസ്സുള്ള പെണ്ണുണ്ടല്ലോ. ഒരു നൂൽബന്ധം പോലും ഇല്ലാതെ നിന്റെ മുന്നിലൂടെ നടന്നു പോയാലും നിനക്ക് നോക്കാറുള്ള ധൈര്യമില്ലടാ. ആരും അത് നോക്കാറില്ല, കാരണം അത് പരലോകമാ ഭയാനകമായ ദിവസമാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തന്നു, ആയിഷ ജന്മം നൽകിയ വാപ്പയുണ്ടല്ലോ, വന്ന് പ്രസവിച്ച ഉമ്മയുണ്ടല്ലോ, ഉമ്മാട വയറ്റിൽ കിടന്ന കൂടപ്പറപ്പുണ്ടല്ലോ. യൗമയ ഫിറുൽ മർഉ മിൻ അഖീ വഉമ്മിഹി വഅബീ വസാഹിബതിഹി വബനീ. ഒരാളും കണ്ട പരിചയം പോലും കാണിക്കാത്ത ദിവസമാ, ഒരാളും നിന്നെ സഹായിക്കാത്ത ദിവസമാ ആ ഭയാനകമായ ദിവസമുണ്ടല്ലോ. എല്ലാവരും പിടിച്ച് പറിച്ചുകൊണ്ട് തലതാത്തി പിടിച്ച് കരഞ്ഞു വിളിക്കുകയാണ്, യാ വൈലതാ യാ ഹസ്രതാ ജനങ്ങൾ കിടന്ന് നിലവിളിക്കുന്ന പടച്ചറപ്പിന്റെ കോടതിയുണ്ടല്ലോ, എല്ലാവരും തലതാറ്റി പിടിച്ചുകൊണ്ട് നടന്നു പോകുന്ന കോടതിയുണ്ടല്ലോ. രണ്ട് വിഭാഗത്തിന്റെ തല ഉയർന്നു നിൽക്കും. സഹാബ നാളെ പടച്ചറപ്പിന്റെ കോടതിയിലെ രണ്ട് വിഭാഗത്തിന്റെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്, നബിയേ ആരാണ് നബിയേ? തല ഉയർന്നു നിൽക്കുന്ന രണ്ട് വിഭാഗം ആരാണ് നബിയേ? റസൂലുള്ളാഹി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത ഒന്നാമത്തെ വിഭാഗം ആരാ? നിശബ്ദതയിൽ ആരും കാണാതെ ചാരത്ത് കിടക്കുന്ന ഭർത്താവ് അറിയാതെ, തന്റെ കൂടെ കിടക്കുന്ന മക്കൾ അറിയാതെ, നാട്ടുകാര് കാണാതെ, കുടുംബക്കാര് കാണാതെ, 3 മണിക്ക് 4 മണിക്ക് എഴുതിയിട്ട് പച്ചവെള്ളത്തിൽ ഒന്ന് വെളുത്തിട്ട് ആരും കാണാതെ മുസല്ലയിൽ പോയിരുന്ന് തഹജ്ജുദ് നിസ്കരിച്ച വാപ്പാ, നിസ്കരിച്ച പെങ്ങള്, അല്ലാഹു നിന്നെ മറക്കില്ല പെങ്ങള്, അല്ലാഹു നിന്നെ മറക്കില്ല വാപ്പാ. ആരും കാണാത്ത സമയത്ത് എല്ലാവരും അവര് സുഖിച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് അല്ലാഹുവിനെ ഓർത്ത ഉമ്മ നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ നിന്റെ തല ഉയർന്നു നിൽക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ നിന്റെ തല ഉയർന്നു നിൽക്കുകയാണ് ഈമാനുള്ളവരുടെ അടയാളമാണ് അല്ലാഹു ഇഷ്ടപ്പെട്ടവരുടെ അടയാളമാണ് എല്ലാവരും വല്ലാത്ത പ്രയാസത്തിലാണല്ലോ ദുഃഖവും ദുരിതവും വേദനയുമായി നടക്കുകയാണല്ലോ ഉസ്താദേ ഒരുപാട് ദുആ ചെയ്തു എനിക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്റെ മക്കളുടെ വിവാഹം നടക്കുന്നില്ലല്ലോ എന്റെ പ്രയാസം മാറുന്നില്ലല്ലോ എന്റെ രോഗം മാറുന്നില്ലല്ലോ എന്റെ വീടിന്റെ പണി തീരുന്നില്ലല്ലോ എന്റെ കടം മാറുന്നില്ലല്ലോ എന്റെ പ്രിയമുള്ള സഹോദര റസൂലുള്ള പറഞ്ഞു സഹാബ ദുആ ചെയ്താ സ്വീകരിക്കുന്ന 11 സമയമുണ്ട് സഹാബ ദുആ ചെയ്താ ഉത്തരം കിട്ടുന്ന 11 സമയങ്ങളുണ്ട് ആ സമയത്തിലെ ദുആയ്ക്ക് ചാപത്തുണ്ടെന്ന ആ സമയത്തിലെ ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന ആ 11 സമയങ്ങളിൽ ഒരു സമയം ഏതെന്നറിയുമോ ഈ നാട്ടുകാരെ മുഴുവനും കിടന്നുറങ്ങുന്ന സമയമുണ്ടല്ലോ മൂർഖനാടുകാരെ മുഴുവനും ഉറങ്ങുന്ന സമയമുണ്ടല്ലോ ആ 2 മണിക്ക് 3 മണിക്ക് എഴുന്നേറ്റ് പച്ചവെള്ളത്തിൽ ഉതുപെടുത്തിട്ട് 2.5 തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ചോദിക്കുമ്മാ നീ ചോദിക്കുന്നതിന് ഉത്തരം കിട്ടുന്ന സമയമാ അല്ലാഹു ഒന്നാം ആകാശത്തിൽ നിന്നിരുന്നിട്ട് ഭൂമിയിലേക്ക് നോക്കിയിട്ട് ചോദിക്കുകയാ ആരാ എന്നോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഈ സമയത്ത് എന്നോട് ആര് ചോദിച്ചാൽ ഞാൻ തരാമെന്ന് പറഞ്ഞുകൊണ്ട് പടച്ചറപ്പ് ഒന്നാം ആകാശത്തിൽ വന്ന് ഭൂമി ഭൂമിയിലേക്ക് നോക്കിയിരിക്കുന്ന സമയമാ അല്ലാഹുവിന്റെ റസൂൽ ഇവിടെന്ന് പറയുകയാണ് ആ സമയത്ത് ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു തഹജ്ജുദ് നിസ്കരിച്ചിട്ടൊന്ന് ദുആ ചെയ്തു നോക്ക് നിന്റെ കടം മാറും നിന്റെ ഏത് രോഗവും മാറും നിന്റെ എല്ലാ പ്രയാസവും മാറും ഏത് സിഹറും മാറും ഏത് പൈശാചിക ഉപദ്രവവും മാറും നിന്റെ മക്കൾക്ക് നല്ല വിജയമുണ്ടാകും പരീക്ഷ എഴുതാൻ കാത്തിരിക്കുന്ന മക്കളെ എടാ മക്കളെ എഴുന്നേറ്റിരുന്ന് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യ് മക്കളെ എടാ രാത്രി പഠിക്കുന്നതിനേക്കാളും നല്ലത് വെളുപ്പം കാലത്ത് പഠിക്കല അതുകൊണ്ടാ നേരത്തെ കാലത്ത് കിടന്നുറങ്ങാൻ ഇസ്ലാം പഠിപ്പിച്ചത് നേരത്തെ കാലത്ത് കിടന്നുറങ്ങുക വെളുപ്പാം കാലത്ത് എഴുന്നേറ്റിരുന്ന് പഠിക്കുക നല്ല ഫ്രഷായിരിക്കുന്ന സമയം ആ സമയത്ത് പഠിക്ക് നിനക്ക് നല്ല ഓർമ്മയുണ്ടാകും നിനക്ക് നല്ല വിജയമുണ്ടാകും എല്ലാരും പറയും ഉസ്താദ് ദുആ ചെയ്തു ആ ചെയ്തു ആ ചെയ്തു 10ാം ക്ലാസ് +1 +2 ദുആ ചെയ്യാൻ നീ പഠിക്കാതെ ഞാൻ ദുആ ചെയ്തിട്ട് കാര്യമുണ്ടാവും എന്റെ പ്രിയപ്പെട്ടവരോട് പറയുക അല്ലാഹുവിനെ മറന്നു പോകരുത് നന്മകൾ ചെയ്യ അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എല്ലാവരും അല്ലാഹുവിനോട് സഹായം ചോദിക്കൂ അല്ലാഹുവിനോട് ചോദിക്കൂ പടച്ചവനെ ഞങ്ങളെ നീ സഹായിക്ക തമ്പുരാനെ സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യ് നിന്റെ ദുആയ്ക്ക് ഉത്തരമുണ്ട് നിന്റെ ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു ഒന്നാം ആകാശത്തിൽ വന്നിരുന്നിട്ട് നോക്കും ആരാ ചോദിക്കുന്നേ ആരാ ചോദിക്കുന്നേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ മൂർഖനാടുള്ള വീടുകളിൽ ചില ആൾക്കാരുടെ വീടുകൾ അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പോലും അറിയാം അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പോലും നിന്റെ വീഡിയോ വെച്ചാ ആർക്കറിയാം ഇവിടെ ഇരിക്കണ നിങ്ങളുടെ വീഡിയോ വെച്ചാ ആർക്കറിയാം അല്ലാഹു അല ആർക്കറിയാം സ്വന്തം കുടുംബക്കാരനെ പോലും അറിയില്ല എങ്കിൽ അല്ലാഹുവിന്റെ മലക്കുകൾക്ക് അറിയുന്ന ചില വീടുകളുണ്ട് ഏത് വീട് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഭവനം തഹജ്ജുദ് നിസ്കരിക്കുന്ന വീട്ടുകാർ ആ വീട്ടുകാർ അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പോലും അറിയാമെന്ന ഉമ്മ ഈ നാട്ടുകാർക്ക് അറിയില്ലെങ്കിലും നിന്റെ കുടുംബക്കാർക്ക് അറിയില്ലെങ്കിലും ജിബ്രീൽ അലൈഹിസ്സലാം മുതലുള്ള ലക്ഷക്കണക്കിന് മലക്കുകൾക്ക് അറിയാം തഹജ്ജുദ് നിസ്കരിക്കുന്ന ആമിനായെ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആയിഷയെ തഹജ്ജുദ് നിസ്കരിക്കുന്ന ഫാത്തിമയെ അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പോലും പരിചയമുണ്ടെന്ന അതുകൊണ്ട് പെങ്ങളെ നിസ്കരിക്ക് തഹജ്ജുദ് നിസ്കാരം അത് നീ നിന്റെ ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ട ഒരു നിസ്കാരമാണ് കാരണം അത് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് നിസ്കരിക്കാൻ കഴിയൂ അല്ലാതെ സുന്നത്താണെന്ന് പറഞ്ഞ് തള്ളിക്കള നിസ്കാരമല്ല അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ അതുകൊണ്ട് ഇൻഷാ അല്ലാ ഇന്ന് നിസ്കരിച്ചവർ കൈപൊക്കാൻ പറഞ്ഞ പോലെ ആള് കുറവായിരുന്നു പക്ഷേ ജീവിതത്തിൽ എന്തെങ്കിലും ഒരിക്കൽ ഇനി ആരെങ്കിലും ചോദിക്കുമ്പോ ആള് കുറയാൻ പാടില്ല കൂടാനേ പാടുള്ളൂ അല്ലാഹു നമുക്ക് കഴിവിന്റെ പരമാവധി ഞാൻ പറയുന്നു ഉസ്താദെ തഹജ്ജുദ് നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ 2 മണിക്ക് നിസ്കരിക്കണം ആരാ പറഞ്ഞ 2 മണിക്ക് നിസ്കരിക്കണോ
എട ബാങ്ക് വിളിക്കുന്നതിന് 5 മിനിറ്റ് മുമ്പെങ്കിലും ഒരു ആടിനെ കറക്കുന്ന സമയെങ്കിലും ഏറ്റവും എളുപ്പത്തിൽ ആടിന്റെ പാല് കറന്നു തീരും. അതുകൊണ്ട് അത്രയെങ്കിലും സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് എഴുന്നേറ്റ് നിസ്കരിച്ചാലും തഹജ്ജുദ് നിസ്കാരത്തിന്റെ പ്രതിഫലം കിട്ടും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തായാലും നീ സുബഹിക്ക് എഴുന്നേക്കും, അന്ന് അവർ 5 മിനിറ്റ് നേരത്തെ എഴുന്നേക്ക്, ഒരു 5 മിനിറ്റ് നേരത്തെ എഴുന്നേക്ക്, ആ സുബഹിന്റെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് നിസ്കരിക്ക്, തഹജ്ജുദ് നിസ്കരിക്ക്. അല്ലാഹുവിന്റെ മലക്കുകൾ, റഹ്മത്തിന്റെ മലക്കുകൾ നിന്റെ വീട്ടിനകത്ത് വരൂല്ലേ? അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ നിന്റെ വീട്ടിൽ വന്നാ നിനക്ക് സന്തോഷം, നിനക്ക് സമാധാനം, നിനക്കെല്ലാം ഉണ്ടല്ലോ. സമാധാനം ഇല്ലാത്തതിന്റെ കാരണം ഇതൊക്കെ തന്നെ. അല്ലാഹു ജഅലലക്കും മിൻ ബുയൂതികും സകന എന്ന ഖുർആൻ പറഞ്ഞത് വീട് സമാധാനം തരുന്ന ഒരിടമെന്നാ പറഞ്ഞ. പക്ഷെ നിനക്ക് സമാധാനമില്ല, എത്ര കിട്ടിയാലും നിൽക്കുന്നില്ലല്ലോ, നിലനിൽക്കുന്നില്ല, പൈസ വരുന്നു പോകുന്നു. എന്തുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നില്ല. നിസ്കരിക്ക്, നിസ്കാരമുള്ള വീടുകളാക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മരിക്കുന്ന ദിവസവും സ്വന്തം കൈകൊണ്ട് ഉളവെടുത്ത് അവസാനത്തെ വഖത്തും ജമാഅത്തായി നിസ്കരിച്ച് കളയാക്കാതെ നിസ്കരിച്ചു മരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഇൽമു പഠിപ്പിക്കാൻ വേണ്ടി ഒരു മദ്രസ എല്ലാവരും നിങ്ങളൊക്കെ കഴിവ് കൊടുത്തത് കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ, ഞാൻ ഇപ്പോ വരുമ്പോ കണ്ടു അതിന്റെ മുഗൾ ഭാഗത്ത് വാർത്തിട്ടില്ലല്ലോ, അതിന്റെ മുഗൾ ഭാഗം വാർത്തിട്ടില്ല. ഈ പരിപാടി കഴിഞ്ഞിട്ട് ഇവരുടെ ചെലവ് കഴിഞ്ഞ് എന്തുണ്ടെങ്കിലും അത് അതിനുള്ളതാ. അതിനുവേണ്ടിയായി 3 ദിവസത്തെ പരിപാടി വെച്ചിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, 4 ഭാഗത്ത് കുറച്ച് കട്ടകൾ വെച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി അത് വാർക്കണം. അത് വാർത്തിട്ട് അൽഹംദുലില്ലാഹ് ഈ നാട്ടിലെ കുട്ടികൾക്ക് ഇൽമു പഠിക്കാൻ മദ്രസ സൗകര്യം അൽഹംദുലില്ലാഹ് ഈ 4 ദിവസത്തെ പരിപാടി വെച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ എല്ലാവരും കൊടുക്കണം. സദഖയ്ക്ക് വല്ലാത്ത മഹത്തമാ സഹോദരങ്ങളെ, സഹോദരിമാരെ. നിസ്സാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ല. ഒരാൾ മരിക്കുന്ന സമയം അള്ളാഹുവിനോട് ആകെ യാചിക്കുന്നത് എന്താ? ഒരാൾ മരിക്കുന്ന സമയത്ത് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടന്ന് മലക്കുകൾ റൂഹ് പിടിക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് ചോദിക്കുന്നത് നിസ്കരിക്കാൻ സമയെന്താ അല്ലാ, നോമ്പ് പിടിക്കാൻ സമയെന്താ അല്ലാ, ഹജ്ജിന് പോകാൻ സമയെന്താ അല്ലാ എന്നല്ല. ഇലാ അജലിന ഖരീബ് ഫസ്വദ്ദക വഅകും മിന സ്വാലിഹീന. അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്, ആസ്രായിൽ എന്ന് പറയുന്ന മലക്ക് നിന്റെ റൂഹ് പിടിക്കാൻ കടന്നു വരുന്ന അവസാന സമയത്ത് അല്ലാഹുവിനോട് യാചിക്കുന്നു, അല്ലാഹ് എനിക്കൊരു അവസരം താ. അല്ലാഹ് എന്തിനെന്നറിയുവോ, അലമാരിക്കകത്ത് ഒരുപാട് സ്വർണം ഇരിപ്പുണ്ട്, ഒരുപാട് പൈസ ഇരിപ്പുണ്ട്, അല്ലാഹുവേ ബാങ്കിൽ ഒരുപാട് കിടക്കുന്നുണ്ട്. എന്റെ ചാരത്ത് കിടക്കുന്ന ഭാര്യയോടെങ്കിലും ഞാനൊന്ന് പറയട്ടെ, അതൊന്ന് സദക്ക കൊടുക്കണേ എന്ന് പറയാരാ, എനിക്കൊരവസരം താ. അല്ലാഹ് ഞാൻ എന്റെ സമ്പാദ്യം സദക്ക കൊടുക്കാമല്ലോ, സദക്ക കൊടുക്കാൻ യാചിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഈ വരുന്ന ഭാഗങ്ങളിലുള്ള ഓരോരോ മനോഹരമായ വീടുകളുണ്ടല്ലോ, വരുന്ന വഴിയിലൊക്കെ കാണുന്ന ഓരോ വീടിന്റെ മതില് കെട്ടിയ പൈസ മതി അത് വാർക്കാൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാവിധ സഹായങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കണം. നമുക്ക് ഖുർആൻ മരിക്കുന്ന സമയത്ത് സ്വർഗത്തിലെ ഇരിപ്പിടം കണ്ടിട്ട് മരിക്കാനുള്ള ഒരു ആയത്ത് പറഞ്ഞിട്ട്, റജബ് മാസമാണ്, വെള്ളിയാഴ്ച രാവ, നമുക്ക് അല്ലാഹുവിന്റെ മുന്നിൽ ദുആ ചെയ്തു പിരിയാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാഅല്ലാ എല്ലാവരും എഴുന്നേറ്റ് വാ. അൽഹംദുലില്ലാഹ്. എല്ലാരും എഴുന്നേക്ക്, അടുത്ത് വാ. ഇൻഷാഅല്ലാ അപ്പൊ ദുആ ചെയ്യാം. പുറത്ത് നിക്കണ എല്ലാരും കസേര എടുത്തിട്ട് വാ. അപ്പൊ കസേര എടുത്തിട്ട് വാ എല്ലാരും. ഇൻഷാഅല്ലാ വാ. അൽഹംദുലില്ലാഹ് ഇരിക്കറോ എല്ലാരും വാ. സംഘ ഇരുന്നോ? അപ്പൊ അൽഹംദുലില്ലാഹ് എല്ലാരും വാ. കസേര എടുത്തിട്ട് വാ. ഇൻഷാഅല്ലാ ദുആ ചെയ്യാം. പെട്ടെന്ന് വാ. അൽഹംദുലില്ലാഹ് 11:30 ആയപ്പോ ഇൻഷാഅല്ലാ. എനിക്ക് എന്താണെന്നറിയില്ല, ഈ ശരീരം വല്ലാതെ വിയർക്കുന്നത് എന്തിന്റെ അടയാളപ്പാ? ശരീരം വല്ലാതെ വിയർക്കുന്നത് എന്തിന്റെ അടയാളമാ? പ്രഷർ കുറഞ്ഞതിന്റെ സുഖങ്ങളല്ലേപ്പാ. അറ്റാക്ക് വരുന്നതിന് മുമ്പ് ശരീരം വിയർക്കുന്ന അല്ലേ ഉസ്താദ്? അല്ലേ ഇവിടുത്തെ ഹദീസ് ഉസ്താദ്?
ശരീരം വിയർക്കുന്നത് അറ്റാക്ക് വരുന്നതിന് മുമ്പും വിയർക്കുന്നല്ലേ. ഇപ്പൊ ഷുഗർ പ്രഷർ എന്താണ്ട് കുറഞ്ഞും തോന്നും, ബി പി കുറഞ്ഞും തോന്നും, ശരീരം വല്ലാതെ വിയർക്കുന്നുണ്ട്. കഴിഞ്ഞ എല്ലാരും അടുത്തേക്ക് അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങളൊക്കെ ഈ മദ്രസ പണിയുന്നോട് അതിന്റെ മുമ്പിൽ കൂടെ അല്ലേ ഇപ്പൊ വരിക? എവിടെ അപ്പൊ അവിടെ ആ കാണുന്ന ഭാഗത്ത് മദ്രസ, അള്ളാഹുവിന്റെ ഇൽമു പഠിക്കുന്ന മദ്രസ, അത് അല്ലാടെ അല്ലേ? അത് അല്ലാന്റെ അല്ലേ? എന്റെ വീടിന്റെ മതില് ഗേറ്റ് ബാത്റൂമിനകത്തിട്ടിരിക്കുന്ന സാധനത്തിന്റെ വില തന്നെ എന്താന്ന് ആഴ്ച കാമിന അല്ലേ? ബാത്റൂമിനകത്ത് തന്നെ എത്രയോ അള്ളാഹുവെ പൈസ നമ്മൾ ചെലവാക്കുന്നു. എന്റെ ഉമ്മ ഇങ്ങനെ കണ്ണിന്റെ മുന്നിൽ ഈ മദ്രസ ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ടും നീ ഒരു മദ്രസയെ പഠിച്ചതല്ലേ? നീ ഇതുപോലൊരു മദ്രസയെ പോയിരുന്ന് പഠിച്ചതല്ലേ? ഇത് കണ്ടിട്ട് അള്ളാഹുവേ എന്റെ മക്കൾ ഇവിടെ പഠിക്കാൻ പോകുന്നുണ്ടല്ലോ പ്രച്ചോൻ, എന്താ അല്ല എനിക്കൊന്ന് കൊടുക്കണോ എന്ന് തോന്നുന്നില്ലല്ലോ ആയിഷത്ത, എന്താ ഇങ്ങനെ ആയിപ്പോയെ? എല്ലാവരും ഇങ്ങനെ കണ്ണിന്റെ മണ്ണിലൂടെ പടച്ചവനത് അവൻ ചെയ്യട്ടെ ഇവൻ ചെയ്യട്ടെ എന്നല്ല, നീ ചെയ്യണ്ടേ, നിനക്കല്ലേ അതല്ലേ ജാരിയായ സദക്ക? അലമാരിക്കകത്ത് പൂട്ടി വെച്ചിരിക്കുന്നത് നിന്റെതാണെന്ന് ആരാ നിനക്ക് പറഞ്ഞു തന്നെ? വാപ്പ ബാങ്കിൽ കിടക്കുന്നത് നിന്റെ പൈസയാണെന്ന് ആരാ നിനക്ക് പറഞ്ഞെന്ന്? അല്ല, നീ ആരെന്നറിച്ചോ? എടാ ഇനി എന്റെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ചെലവാക്കുന്ന, ഞാൻ കൊടുക്കുന്ന ജാരിയായ സദക്കയായ എന്റെ സമ്പാദ്യം. നീ വിചാരിച്ചു വീട്ടിയിരിക്കുന്നത് നിന്റെതാ, അലമാരിക്കകത്തിരിക്കുന്ന സ്വർണം നിന്റെതാ, നല്ല അമിനത്ത. നീ ഇന്നു മരിച്ച നിന്റെ സമ്പാദ്യം മുഴുവനും നിന്റെ മക്കളുടേതാ. നിന്റെ ജോലി അത് കാവല് നോക്കല്ല, അത്രയല്ലേ നിന്റെ ജോലി? അപ്പൊ നിന്റെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ നീ പള്ളിക്കും മദ്രസയ്ക്കും കൊടുത്തത് നിന്റെ സമ്പാദ്യം, വീട്ടിയിരിക്കുന്നത് നിന്റെതല്ല, അത് നിന്റെ പെണ്ണും പിള്ളയുടെയും മക്കളതാ. നീ മരിച്ച നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ പോലും നിന്റെ ഒന്നും മക്കൾക്ക് അറിയില്ല. വാപ്പാടെ കബർ എവിടാന്ന് വെച്ചാ പറയാ, അവിടെ ഒരു മൈലാഞ്ചി ചെടി ഉണ്ടായിരുന്നു, അതന്നെ അടയാളം ഇപ്പത്തെ മക്കള്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ഇത്രയും കാലം ഭാര്യക്കും മക്കൾക്കും വേണ്ടിയൊക്കെ ജീവിച്ചു, ഇനി നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യും. ഉസ്താദെ എങ്ങനെയുണ്ട് വാപ്പ? അൽഹംദുലില്ലാ, റാഹത്ത് ഉസ്താദെ. മൂന്ന് മക്കളുണ്ട്, മക്കളെയൊക്കെ കെട്ടിച്ചു അൽഹംദുലില്ലാ. ഗൾഫിലുകാരാണ്, നല്ല ജോലിയാണ്, മക്കൾക്കൊക്കെ സ്വന്തമായിട്ട് വീടായി അൽഹംദുലില്ലാ. സമാധാനമായി ഉസ്താദെ, ആരാ പറഞ്ഞ സമാധാനമായിരുന്നു? എന്നാ ഈ 40 കൊല്ലം 50 കൊല്ലം ജീവിച്ച നീ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു വെച്ചു വാപ്പ? അതാ ചോദ്യം. അല്ലാതെ പെണ്ണുമ്പിള്ളയ്ക്കും മക്കൾക്കും കൊടുത്തതല്ല. മക്കള് വീട് വെച്ചെങ്കിൽ നിനക്കെന്താ? നിന്റെ പള്ളിപ്പറമ്പിലേക്ക് പോകുമ്പോ നിന്റെ കയ്യിൽ കൊണ്ടുപോകാൻ എന്തുണ്ട്? എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, സഹോദരിമാരോട്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നില് ഒരു അറാബിയായ മനുഷ്യൻ കടന്നു വന്നിട്ട് ചോദിച്ചു, നബിയെ എനിക്കൊന്നുമില്ല, നബിയെ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി ഒന്നുമില്ല, എന്നെ ഒന്ന് സഹായിക്കുമോ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബിബി റളിയല്ലാഹു തആലയുടെ മുഖത്തേക്ക് നോക്കി, നോക്കിയപ്പോ തന്നെ തല ഇങ്ങനെ താഴ്ത്തി വെക്ക, കാരണം ഒന്നുമില്ല. ആ മനുഷ്യൻ വളരെ ആഗ്രഹത്തോടു കൂടി വന്നത് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ അബൂബക്കറിന്റെ വീട്ടിൽ പോ, എന്തെങ്കിലും തരും, അബൂബക്കർ നിന്നെ വെറുതെ വിടത്തില്ല. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് ആ മനുഷ്യൻ കടന്നു ചെന്നു, സലാം പറഞ്ഞു. മുത്തുനബി പറഞ്ഞു, വിട്ടത് അബൂബക്കറെ, വല്ലതെന്താ അബൂബക്കറെ, ഭക്ഷണമില്ല, വസ്ത്രമില്ല, ഞാൻ ഒരു പാവപ്പെട്ടവനെ, എന്തെങ്കിലും തരണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് അറിയാം ഒന്നുമില്ലെന്ന്. എന്നിട്ട് ജുമാദ ഒന്ന് വീട് മൊത്തം പറക്കി നോക്കി, വീട് മുഴുവനും കയറി തെരഞ്ഞു നോക്കി, കൊടുക്കാൻ ഒന്നുമില്ല, എല്ലാം തെരഞ്ഞു നോക്കി, എന്നിട്ട് ഒന്നുമില്ല. എന്നിട്ട് ആ മനുഷ്യന്റെ മുന്നിലേക്ക് കടന്നു വന്നു, ഒന്നുമില്ല എന്ന് പറയാൻ വേണ്ടി ഇറങ്ങി വന്നപ്പോ വെറും കയ്യോടുകൂടി ഇറങ്ങി വരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടതും ആ മനുഷ്യൻ പറഞ്ഞു, അബൂബക്കറെ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞാ വിട്ടത്, നിന്റെ അടുക്ക വന്ന നീ വെറും കയ്യോടെ വിടില്ല, നീ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞാ വിട്ടത് നീ വെറും കയ്യോടെ എന്നെ വിടില്ല എന്ന് പറഞ്ഞിട്ട് ആ മുത്തുനബി എന്നെ വിട്ടത്, എന്തെങ്കിലും കഴിക്കാൻ, ഭക്ഷണം, പൈസ, വസ്ത്രം, എന്തെങ്കിലും എന്താ അബൂബക്കറെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രണ്ടാമതും വീടിന്റെ അകത്ത് കയറിയിട്ട് തെരഞ്ഞു നോക്കി, ഒന്നുമില്ല, കരയ, വീടിന്റെ അകത്തിരുന്ന് കരയ, പടച്ചോനെ ഞാൻ എന്നാ കൊടുക്കാം? വീടിന്റെ വെളിയിൽ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വിട്ടൊരു മനുഷ്യൻ വന്ന് നിൽക്കുന്നു, ഞാൻ എന്ത് കൊടുക്കാം? അബൂബക്കർ തങ്ങൾ വീടിന്റെ അകത്തിരുന്ന് കരയ. അവസാനം ആ മനുഷ്യനെ വെറും കയ്യോടെ പറഞ്ഞു വിടാൻ മനസ്സില്ലാത്തത് കാരണം വീടിന്റെ വാതിലിന്റെ ഇടയിലൂടെ ഒരു ജോഡി വസ്ത്രം ഇങ്ങനെ എടുത്തു കൊടുത്തു, വീടിന്റെ വാതിലിന്റെ ഇടയിലൂടെ ഒരു ജോഡി വസ്ത്രം എടുത്തു കൊടുത്തു, ഇത് നീ എടുത്തോ. ആ മനുഷ്യൻ സന്തോഷത്തോടു കൂടി പോയി.
എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ നമസ്കാരം കഴിഞ്ഞിട്ട് മുത്തുനബി തിരിഞ്ഞു നോക്കുമ്പോ എപ്പോഴും പുറകിൽ അബൂബക്കർ തങ്ങളെ കാണാൻ അന്ന് കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു, എന്റെ അബൂബക്കർ വന്നില്ലേ? സഹാബികൾ പറഞ്ഞു, നബിയെ, അബൂബക്കർ തങ്ങൾ വന്നില്ല നബിയെ. മുത്തുനബി ചോദിച്ചു, സഹാബ, എന്റെ അബൂബക്കറിന് സുഖമില്ലായിരിക്കും, ആരെങ്കിലും ഒന്ന് പോയി നോക്കിയിട്ട് വാ. ചരിത്രം പറയുന്നു, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പോയത്, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ വീട്ടിൽ പോയി രോഗം വല്ലതാണോ നോക്കാൻ. വീട്ടിൽ ചെന്നിട്ട് കരഞ്ഞുകൊണ്ടായി സഹാബി വരണ, കരഞ്ഞുകൊണ്ട് ഓടി വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തേ അബൂ തൽഹ? നബിയേ, അങ്ങ് പറഞ്ഞു വിട്ട പാവപ്പെട്ട മനുഷ്യന് കൊടുക്കാൻ പൈസ ഇല്ലാതെ, കൊടുക്കാൻ ഭക്ഷണമില്ലാതെ ഇട്ടിരുന്ന വസ്ത്രം ഊരി കൊടുത്തു നബിയെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു വിട്ട പാവപ്പെട്ട മനുഷ്യന് കൊടുക്കാൻ ഒന്നുമില്ലാതെ വീട്ടിൽ കയറി വന്നവനെ വെറും കയ്യോടെ വിടാൻ മനസ്സില്ലാത്തത് കാരണം ധരിച്ചിരുന്ന വസ്ത്രം ഊരി കൊടുത്തിട്ട് ഇടാവൊന്നുമില്ലാതെ വീടിന്റെ അകത്തിരുന്ന് കരയുകയാണ് നബിയെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയെ വിളിച്ചിട്ട് പറഞ്ഞു, ആയിഷ, എന്തെങ്കിലും ഉണ്ടേ കൊടു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്ക ആയിഷ. വീട് മുഴുവനും തിരഞ്ഞു നോക്കിയപ്പോ വീടിന്റെ മൂലയിൽ പടച്ചവനെ ഒരു കീറി പറഞ്ഞ ഒരു പടയങ്കി ഉണ്ടായിരുന്നു. അല്ലാഹുവേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അതും ധരിച്ചുകൊണ്ട് മുത്തുനബിയുടെ ചാരത്തേക്ക് ഓടി വരുന്ന രംഗം കണ്ടും മലക്കുകൾ പോലും കരഞ്ഞുപോയെന്ന് ചരിത്രം പറയുമ്പോ ആ സ്വർഗവാപ്പ ഞാനും നീയും ചോദിക്കുന്നേ, നീ ഇട്ടിരിക്കണ വസ്ത്രം ഊരി കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല, നിന്റെ വീടിന്റെ പ്രമാണം കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഉപ്പാ, നിന്റെ കണ്ണിന്റെ മുന്നിൽ പകുതിയിൽ കിടക്കുന്ന ഒരു മദ്രസ, അവിടെയല്ലേ ഉപ്പാ ഇൽമു പഠിക്കണേ, അവിടെയല്ലേ ഫാത്തിഹ ഓതുന്നേ, അവിടെയല്ലേ ഖുർആൻ പഠിപ്പിക്കുന്നേ, അവിടെയല്ലേ മയ്യത്ത് നിസ്കരിക്കാൻ പഠിപ്പിക്കുന്നേ. ഇങ്ങനെ ഒരു സ്ഥാപനം, അതിന്റെ അവസ്ഥ കണ്ടിട്ട് നിനക്കൊന്നു കൊടുക്കാൻ തോന്നുന്നില്ലെങ്കിൽ എന്തേ ഉപ്പ ചിന്തിക്കാത്തത്? അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഉമ്മമാരോട്, റജബ് മാസമാണ്, പരിശുദ്ധമായ റജബ് മാസം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിം വ ശഅബാൻ, ബർക്കത്ത് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ മാസം. ഉമ്മ കൊടുത്തെന്ന് പറഞ്ഞു ഒരിക്കലും കുറയില്ല ഉമ്മ. ഇന്ന് വരെ സദക്ക കൊടുത്തിട്ട് ഒരു മനുഷ്യനും നശിച്ചുപോയ ചരിത്രയില്ല ഉമ്മ. ശൈത്താൻ നിന്റെ അടുക്ക വന്നിട്ട് പറയും, കൊടുത്ത കുറയൂ, നില്ലുമ്മ, കൂടുമ്മ, ഇരട്ടി അല്ലാഹു തരും, നീ കൊടുക്കുന്നതിന് ഇരട്ടിയായിട്ട് അള്ളാഹു നിനക്ക് തരും. ആയിഷ ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം നീ പഠിച്ചവളല്ലേ, അറിയുന്നവളല്ലേ? ഫാത്തിമ ബിബിയുടെ ചരിത്രം നിങ്ങൾ കേട്ടവരല്ലേ? ആ ഫാത്തിമ ബിബിയുടെ പുറകിൽ നിന്ന് സ്വർഗത്തിൽ പോകേണ്ടവരല്ലേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം ഞാൻ പറയാം. നിങ്ങൾ ആരെങ്കിലും ഈ മദ്രസ പണിയുന്നതിന് വേണ്ടി അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് 95% നീ എടുത്തു, ഒരു 5%, ഒരൽപ്പമെങ്കിലും. അള്ളാഹുവെ, ഇതിന്റെ പണി ഇങ്ങനെ കിടക്കുന്നല്ലോ ഉസ്താദെ, സിമെന്റ് വാങ്ങണമല്ലോ, കമ്പി വാങ്ങണമല്ലോ, കല്ല് വാങ്ങണമല്ലോ, അതൊന്ന് വാർക്കണമല്ലോ ഉസ്താദെ. എന്റെ കയ്യിലുള്ളത് ഞാൻ തരാം, അത് നിങ്ങൾ ചെറുതാണോ വലുതാണോ ഒന്നും നോക്കണ്ട, അല്ലാഹു നിങ്ങൾക്കൊരു പ്രതിഫലം തരും. 3 പ്രതിഫലം അല്ലാഹു തരും. 1. വാപ്പാ, നീ മരിക്കുന്ന സമയത്ത് അല്ലാഹു നിനക്ക് ഇത് ഈ കൊടുത്തതിന്റെ പ്രതിഫലം നിനക്ക് കാണിച്ചു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മരിക്കുന്ന സമയത്ത് കാണും. വാപ്പാ, നീ മരിക്കുന്ന സമയത്ത് ഈ മദ്രസയ്ക്ക് വേണ്ടി നീ ഒരു കല്ല് വാങ്ങി കൊടുത്തിട്ടുണ്ടോ? 1 രൂപ നീ സദക്ക കൊടുത്തിട്ടുണ്ടോ? ആ കൊടുത്ത സദക്കയുടെ പ്രതിഫലം നിന്റെ മരണവപ്രാളത്തിൽ കടന്ന് നീ പിടയുമ്പോ, ആ മരണവപ്രാളത്തിന്റെ വേദന സഹിക്കാൻ കഴിയാതെ കടന്നു പിടയുന്ന ഒരു സമയമുണ്ടല്ലോ. അല്ലാഹുവെ, കോഴി ഇറക്കുന്നത് കണ്ടിട്ടില്ലേ? കോഴി ഭാഗ്യം കിട്ടിയ ജീവിയ, നമ്മളെക്കാളും ഭാഗ്യം കിട്ടിയ ജീവിയ കോഴി. കാരണം കോഴി അറത്തിടുമ്പോ നമ്മളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കും, കോഴി കൈയിട്ടടിക്കും, 2 കാലുകളിട്ടടിക്കും, കോഴി ചിറകിട്ടടിക്കും, തലയിട്ടടിക്കും, അവസാനം ഇങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ച് ആ റൂഹ് പോകുന്നത് ഇങ്ങനെ നോക്കി നിൽക്കും ഞാനും നിങ്ങളും. എന്നാൽ എന്റെയും നിന്റെയും റൂഹ് പിടിക്കുന്ന സമയത്ത് നമുക്കിന്ന് കൈയും കാലും ഇട്ടടിക്കാനുള്ള അവകാശം കൂടിയില്ലല്ലോ സഹോദര. ആ കോഴി ഭാഗ്യം ചെയ്ത, കാരണം അത് മരിക്കുമ്പോ അത് ചിറകടിച്ച് തലയടിച്ച് കൈകാല് കിട്ടി ഇങ്ങനെ അടിച്ചടിച്ച് അത് മരിക്കും. നമുക്ക് പറ്റുമോ?
നമുക്ക് കൈകാലിട്ടിരിക്കാൻ പറ്റുമോ? അള്ളാഹുവിന്റെ 70,000 മലക്കുകള് ഈ കയ്യും കാലും വരിഞ്ഞ് കെട്ടിയിട്ടിരിക്കല്ലേ, എങ്ങനെ അടിക്കാനാ? അള്ളാഹുബെ പടച്ചവനെ, എന്ത് ചിന്തിക്കാത്തത്? ആർക്കു വേണ്ടി വാരിക്കൂട്ടി വെക്കണത്? നിന്റെ ഉപ്പ പോയപ്പോ എന്തു കൊണ്ടുപോയി? എല്ലാം നിന്റെ കയ്യിൽ തന്നിട്ട് പോയില്ലേ, എന്തിനാ സുഖിക്കാനോ? ഇല്ലടാ, നാളെ നീയും ഇതുപോലൊരു ദിവസം പോകണം. ഉമ്മ, നിന്റെ ഉമ്മ മരിച്ചു കിടന്നപ്പോ നീ ഊരിയെടുത്ത് സ്വർണം ഇല്ലേ, നാളെ നിന്റെ ഗതി തന്നെയല്ലേ? നാളെ നിന്റെ ഗതി ഇത് തന്നെയല്ലേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ നിർത്തുകയാ. ഞാൻ നിങ്ങളോട് ആരോടും പിടിച്ചു പറയാനൊന്നുമില്ല. അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ അള്ളാഹു അള്ളാഹു തന്നെ തിരഞ്ഞെടുക്കും. കാരണം പലിശക്കാരന്റെ പൈസ കൊണ്ട് ഈ മദ്രസ പണിയണ്ട, കള്ളുകുടിയന്റെ പൈസ കൊണ്ട് ഇത് പണിയണ്ട, ലോട്ടറി എടുത്തവന്റെ പൈസ കൊണ്ട് അല്ലാണ്ട് ഇൽമോടിപ്പിക്കണ മദ്രസ വേണ്ട, അള്ളാഹിക്ക് വേണ്ട. ഹലാല് മാത്രം മതി അള്ളാഹിക്ക്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോടൊരു സദക്ക ചോദിക്കാം. ഓടേണ്ടവർക്ക് ഓടാം, ഉറങ്ങേണ്ടവർക്ക് ഉറങ്ങാം, കൊടുക്കാതിരിക്കുന്നവർക്ക് കൊടുക്കാതിരിക്കാം. പക്ഷെ അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ മൂന്നാമത്തെ അടയാളം എന്തെന്നറിയോ? അല്ല, ഇഷ്ടപ്പെട്ടവരുടെ മൂന്നാമത്തെ അടയാളം അവൻ സദക്ക കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവൻ സദക്ക കൊടുക്ക, അതിനൊരു മനസ്സുണ്ട് ചങ്ങാതി. കഷ്ടപ്പെട്ട് അധ്വാനിച്ച പൈസ ഒരു പാവപ്പെട്ടവന് കൊടുക്കണമെങ്കിൽ നീ വിചാരിച്ചാ പോരാ? ബക്കറ്റ് നിന്റെ മുന്നിൽ വരുമ്പോ 10 രൂപ എടുത്ത് അതിനകത്ത് ഇടണമെങ്കിൽ നീ വിചാരിച്ചാ പോരാ? നിന്നെ പടച്ച അള്ള വിചാരിക്കണം. അള്ളാഹു ഇഷ്ടപ്പെട്ടവന് മാത്രമേ സദക്ക കൊടുക്കാൻ കഴിയൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് നിങ്ങളിൽ ആരെയാ അള്ള ഇഷ്ടപ്പെട്ടത് എനിക്കറിയില്ല. നിങ്ങളിൽ ആരെയാ അള്ളാഹു ഇഷ്ടപ്പെട്ടത്? ഈ പ്രപഞ്ചം മുഴുവനും പടച്ച അള്ളാഹു ഇഷ്ടപ്പെട്ടവരാരാ? അള്ളാഹു നിങ്ങളോട് പറയുന്ന ഓഫർ എന്താണ്? അല്ലാഹു പറയുന്നു, ഈ മദ്രസ പടച്ചറപ്പിന്റെതാണ്, വഖഫ് ആണല്ലോ, അത് അല്ലാഹുവിന്റെതാണല്ലോ, അവിടെ അല്ലാഹുവിന്റെ ഇൽമാണല്ലോ പഠിപ്പിക്കുന്നത്. അപ്പൊ അല്ലാഹുവിന്റെതാണ് മദ്രസ, ആ മദ്രസയ്ക്ക് കൊടുക്കുന്നത് അല്ലാഹുവിന് കൊടുക്കുന്നത് പോലെയാ. എനിക്ക് ആരെങ്കിലും നൽകിയാലോ പറയുന്നു, എനിക്ക് ആരെങ്കിലും നൽകിയാ അല്ലാഹുവിന് കൊടുത്താൽ അല്ലാഹു തരാമെന്ന് പറഞ്ഞത് പറയുന്നു, ഞാ സ്വർഗം തരാ, അമ്മ പറയുന്നു ഞാ സ്വർഗം തരാ. തങ്ങളെ 32,000 രൂപയാണ് പടച്ചവനെ ഇന്നൊരു പവന സ്വർണത്തിന് വില, സ്വർണത്തിന് വല്ലാത്ത വില കൂടിയ സമയമാ. പക്ഷേ അതിനെക്കാലും വലുത് അള്ളാഹുവും പടച്ച റബ്ബിന്റെ പള്ളിയും അല്ലാടെ സ്വർഗവുമാ. തങ്ങളെ സ്വർണമിടാത്ത ഒരു പെണ്ണ് പോലുമില്ല, ഒരൊറ്റ പെണ്ണ് പോലും ഈ സദസ്സിലില്ല. ഇന്നീ സദസ്സിൽ ഇരുന്ന് കൊണ്ട് പടച്ചവരെ, എന്റെ കയ്യിൽ കിടക്കുന്ന ഒരു മോതിരം നിനക്ക് തരികയാണല്ലാ, എനിക്ക് സ്വർഗം തിരിച്ചു തരണേ അല്ലാ, മരിക്കുന്ന സമയത്ത് എനിക്ക് കാണിച്ചു തരണേ അല്ലോ. പടച്ച റബ്ബിനോട് ചോദിക്കാൻ കഴിയുമോ പെങ്ങള്? കൊടുക്കാൻ കഴിയുമോ പെങ്ങള്? നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് സ്വർണമാണ്, ആ സ്വർണത്തിനെക്കാളും വലുതാണ് സ്വർഗം പെങ്ങള്. അതുകൊണ്ട് ആരോടും ഞാൻ പറഞ്ഞു വെച്ചിട്ടില്ല, ചോദിക്കുമ്പോ ചാടി എഴുന്നേറ്റ് പറയാൻ ഒരാളെയും നിർത്തിയിട്ടില്ല. അള്ളാനെ ഏൽപ്പിക്കുകയാ, അമ്മ തന്നെ തീരുമാനിക്കട്ടെ. കരുണക്കടലായ അള്ളാ, ദയാലുവായ അള്ളാ, ഈ സദസ്സിൽ ഇരിക്കുന്നവരിൽ നീ ഇഷ്ടപ്പെട്ടവരെ നീ തിരഞ്ഞെടുക്കണേ അള്ളാ. പടച്ചറപ്പേ, 100 കണക്കിന് പെണ്ണുങ്ങളുണ്ട് തമ്പുരാന്, കരുണക്കടലായ അള്ളാ, സ്വർഗത്തിന്റെ അവകാശികളായ പെണ്ണുങ്ങളെ നീ തിരഞ്ഞെടുക്കണേ അള്ളാ, മനസ്സ് നൽകണേ അള്ളാ.